മിഥുനം, സ്ഫടികം, തലയണമന്ത്രം തുടങ്ങി നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് ഉർവശി. പലരും ലേഡി സൂപ്പർ സ്റ്റാർ എന്നുവരെ നടിയെ വിശേഷിപ്പിക്കാറുണ്ട്. നടൻ മനോജ് കെ ജയനായിരുന്നു ഉർവശിയുടെ ആദ്യ ഭർത്താവ്. ഈ ബന്ധത്തിൽ കുഞ്ഞാറ്റ എന്നൊരു മകൾ ഇവർക്കുണ്ട്. ആദ്യത്തെ കുഞ്ഞിനെ വരവേറ്റതിനെപ്പറ്റി ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഉർവശി. എനിക്ക് സിസേറിയൻ പേടിയാണ്, വീട്ടിലെ പ്രസവിക്കൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വീട്ടിലാണ് പ്രസവിച്ചതെന്ന് എൻ്റെ അത്തയും പാട്ടിയുമെല്ലാം പറഞ്ഞിരുന്നു. പഴയ ആളുകൾ പറഞ്ഞതെല്ലാം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. സമീപത്തെ ആശുപത്രിയിലെ നേഴ്സ് വന്ന് രണ്ടേ രണ്ട് ടീം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫുൾ ടൈം വർക്ക് ചെയ്തു. പ്രസവത്തിന് ഒരാഴ്ച മുമ്പ് വരെ ഷൂട്ടിങ്ങിന് പോയി. ദപ്പാൻകൂത്ത് ഡാൻസ് എടുക്കുമ്പോൾ പ്രഭു സാർ, അയ്യോ ഈ പെണ്ണ് എന്താ ഇപ്പടി പെണ്ണത്, എത്ര മാസമായി, നീ കറക്റ്റായി ചൊല്ലെന്ന് പറയും. പക്ഷേ താങ്ക് ഗോഡ്, നല്ല ഹാർഡായി വർക്ക് ചെയ്താൽ ഡെലിവറി നല്ല രീതിയിൽ നടക്കുമെന്ന് പറയും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ഡോക്ടർ എൻ്റെ ദൈവമാണ്. ജോലി ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. ഭയപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ പറഞ്ഞില്ല. അതിനാൽ നോർമൽ ഡെലിവറി ആയിരുന്നു. ഒരു പെണ്ണായി ജനിച്ചതിൻ്റെ ഫുൾഫിൽമെൻറ്റ് ഇവൾ പിറന്ന സമയത്താണ്. ആ നിമിഷം ഇന്നും എനിക്ക് മറക്കാനാവില്ല. ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. പ്രസവവേദനയല്ല അവൾ പിറന്നതിന് ശേഷം, അതിനപ്പുറമാണ് ഇൻസെക്യൂറായി ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കുഞ്ഞിനെ തനിയെ തൊട്ടിലിൽ കിടത്താൻ പറ്റില്ല, എൻ്റെ അടുത്ത് കിടത്തണം. നേഴ്സ് വന്ന് കുഞ്ഞിനെ തുടച്ചാൽ ഷായി തുടയ്ക്കരുത്, പതിയെ തുടയ്ക്കണം, എനിക്ക് തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കണം. പാട്ടിയും അത്തയുമെല്ലാം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതിനാൽ ഞാൻ കുളിപ്പിക്കും. എല്ലാ ഷൂട്ടിങ്ങും ഞാൻ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകും. ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതെല്ലാം പങ്കുവയ്ക്കുന്നതെന്ന് ഉർവശി പറഞ്ഞു. ബന്ധം വേർപ്പെടുത്തിയതിന് ശേഷം മനോജ് കെ ജയൻ ഉർവശിയും വേറെ വിവാഹം കഴിച്ചിരുന്നു. കുഞ്ഞാറ്റ ഇരുവർക്കുമൊപ്പം സമയം ചെലവിടാറുണ്ട്. ശ്രീപ്രസാദിനെയാണ് ഉർവശി പിന്നെ വിവാഹം കഴിച്ചത്. ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട്.